Ramdas? Sir. Your classmates are no? Yes, sir. Thick friends also. Parents? Elinide and Kalyanide parents in Videshatana. Gauri, she's from a poor family. Achan lorry driver, Amma Kudumba Street Jolie. Have you reached under? Okay. Formalities can angle body mortuary like a medical. Sure, sir. മോളെ കണ്ണു തുറക്ക്. ഞാൻ നോക്കി, അച്ഛനും ഒന്ന് ഒരുമിച്ചാ വന്നത്. ഞങ്ങളുടെ പിണക്കൊക്കെ തീർന്നു. ആ മതി, അത് മോളെ കണ്ണു തുറക്ക്. മറിക്കണം, മറിക്കാം. വാ വാ വാ. മിസ്റ്റർ വേലായുധൻ, അച്ഛോ എന്തിനാ അച്ഛോ ഈ കുഞ്ഞുങ്ങളത് ചെയ്തത്? ഞങ്ങളൊരു നോട്ടം കൊണ്ട് പോലും ഞങ്ങളുടെ മോളെ വേദനിപ്പിച്ചിട്ടില്ല. എന്നിട്ട് എന്തിനാ അച്ഛോ ഞങ്ങളുടെ മോള്? ഞങ്ങൾക്കിത് ഒന്നേ ഉള്ള അച്ഛോ, പഠിച്ച് വലിയ ആളാവുമ്പോ ഞങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറും എന്ന് പറഞ്ഞതാ. എന്നിട്ട് പച്ചൻ കണ്ടോ ഞങ്ങളുടെ മോള് പോയത്. ഫാദർ, വൺ മിനിറ്റ്. ഈ കുട്ടികൾ സ്കൂളിൽ എങ്ങനെയായിരുന്നു? ഇവർ മൂന്നുപേരും പഠിത്തത്തിൽ ഈ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻസ്. മാത്രമല്ല നൃത്തത്തിൽ സംഗീതത്തിൽ മുൻപന്തിയിലുവാ. എനി ലവ് അഫയേഴ്സ്? ഹേയ്, നെവർ. സർ, ഇത് ബോഡിയുടെ അടുത്ത് കിട്ടിയ മൊബൈലാണ്. ഇതിൽ കാണുന്ന മൂന്ന് പേർ ഇവരുടെ ബോയ് ഫ്രണ്ട്സ് എന്ന് അറിയാൻ കഴിഞ്ഞത്. ഫർദർ എൻക്വയറിക്ക് വേണ്ടി അവർ അറസ്റ്റ് ചെയ്തിട്ടു. ഇവന്മാരെ കണ്ടാ പറയോ ഇതാണ് കയ്യിലിരിപ്പെന്ന്. എന്തായാലും ഭയങ്കര സംഭവമായി പോയി. എന്ത് ജോളിയായിട്ടാ ടൂറിന് പോയിട്ട് വന്നത്? ഇങ്ങനെ സംഭവിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇറ്റ്സ് ഓൾ ഗോഡ്സ് ഡിസിഷൻ, വി കാൻ ഡിനൈ ദാറ്റ്. കഷ്ടം, അവരുടെ വീട്ടുകാർ ഇതെങ്ങനെ സഹിക്കും? ഒരു കാര്യം പറയാലോ, ഇത്തിരി ഇളക്കം കൂടുതലായിരുന്നു ഈ മൂന്നിനും. സമാധാനിക്കേ, നിങ്ങളുടെ മകളാണോ മരിച്ചത്? അല്ലല്ലോ, പിന്നെന്തിനാ കരയുന്നത്? എല്ലാവരോടും കൂടി പറയുക, ചുമ്മാ കരഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലുള്ള ചില കാഴ്ചകൾ കാണുമ്പോ കരയുന്നതോടൊപ്പം അവരവരുടെ കുട്ടികൾക്ക് ഇത് സംഭവിക്കാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണം. പണ്ടത്തെ കാലത്ത് വീട്ടിൽ പോലും ഫോണില്ല, പക്ഷെ കുട്ടികൾ കൃത്യസമയത്ത് സ്കൂളിൽ നിന്ന് തിരികെ വീട്ടിലെത്തും. അന്നന്ന് നടന്ന കാര്യങ്ങൾ അച്ഛനമ്മമാരോട് പറയും. അതങ്ങനെ ഇപ്പൊ അച്ഛനമ്മമാരും മൊബൈൽ ഫോൺ കൊണ്ടല്ലേ നടക്കുന്നത്. മക്കളുടെ കാര്യം നോക്കാൻ എവിടെ സമയം? കഷ്ടം. പ്ലീസ് പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ നൗ. ഓക്കേ ഓക്കേ. സർ, ഇത് ആത്മഹത്യ തന്നെയാണോ അതോ? നോ കമന്റ്സ്. ആ ഫാദർ, യെസ്, എനിക്ക് കുട്ടികളുടെ മുഴുവൻ ഡീറ്റെയിൽസും വേണം. എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. സർ, ആ മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. Ramdas, you take them and do the procedures. Sir. എന്താണ് നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ കൊന്നത്? എന്താ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തത്? അയാളെ പിടിച്ചു മാറ്റി. കേക്കണോ? കേക്കാം, കേക്കാം. എല്ലാം കേ അപ്പൊ നിങ്ങൾക്കൊന്നും അറിയില്ല അല്ലേ? ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞല്ലേ സാർ. അടിയിട്ടിട്ട് അവന്റെ ധിക്കാരം കണ്ടില്ല സാർ. അത് ഞാൻ മാറ്റി കൊടുക്കാം. ഇത് നീയും എലീനയും അല്ലേ? അതെ സാർ. ഇത് നീയും കല്യാണിയും. അപ്പൊ ഇതോ ഞാനാണ് സർ. ഞാനും ഞാനും പറ ഗൗരിയും. അപ്പൊ സമ്മതിച്ചു. ഓക്കെ, ഇനി പറ. ഈ പെൺകുട്ടികളുടെ നഗ്നചിത്രങ്ങൾ എങ്ങനെ അവരുടെ മൊബൈൽ ഫോണിൽ വന്നു? പറ.
എന്ത് പറയുന്നു വിരുദ്ധന്മാര്? ഫോട്ടോയിലുള്ളത് ഉമ്മാരാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്, പക്ഷെ ആ നഗ്ന ചിത്രങ്ങൾ എങ്ങനെ ഇതിൽ വന്നു എന്ന് എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല. നിങ്ങൾ മൂവരും ആ പെൺകുട്ടികളുമായി പ്രണയത്തിലായിരുന്നു പറഞ്ഞ സത്യമല്ലേ? ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഓക്കെ, അങ്ങനെ ഇഷ്ടം നടിച്ച് അവരെ പ്രലോഭിപ്പിച്ച് അവരുടെ ചിത്രങ്ങൾ പകർത്തി ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നില്ലേ നിങ്ങളെ ലക്ഷ്യം പണത്തിന് വേണ്ടി? അയ്യോ സാർ, ഞങ്ങൾക്കൊന്നും അറിയില്ല. എത്ര മണിക്കാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നത്? സാർ 12 മണിക്ക്. ഓക്കെ, ദെൻ പ്രൊസീഡ്. ഇനി ഉപദ്രവിക്കണ്ട. ഇതിന്റെ പിന്നിൽ മറ്റു വല്ല സെക്സ് റാക്കറ്റും ഉണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. തന്നെ പോലെയുള്ളവർ നിയമിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു സൽപേര് പോയി കിട്ടുമെന്ന്. എന്നെ പോലെ ഒരുത്തനെ കിട്ടാൻ ഫുകർദം ചെയ്യണം. ഞാൻ പി ഉണ്ട പണി ചെയ്യണം, വാച്ചറിന്റെ പണി ചെയ്യണം, ചെടികൾക്ക് വെള്ളം അടിക്കണം, രാത്രി ആകുമ്പോ സ്മാളടിക്കണം. നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് മടുത്തു ഫാദർ. പുറത്തിറങ്ങി നടക്കാൻ വയ്യ. ഐ തിങ്ക് Anandu is innocent in this case. He is a good chap. He got 95% marks last year and also from an orthodox family. Adhu seri. Njan vicharichu avane adu nalla kudumbathil edunnu. Allalle. Ini ippo police inquiry adum exam edukkaraya samayathu kuttiyolekku chodyam cheyyana arinjathu. Ini ellam face cheyya athra enne. Father adu pole stop. Pradhana vaarthakal veendum. Mount Academy schoolile penkuttikalude maranathil duruhade undennu naattukar. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ സഹപാഠികളായ അനന്തു ജോസ് രഹിം എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ഇവരെ 14 ദിവസം റിമാൻഡ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ മൂന്ന് കുട്ടികളെയും സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ അധികൃതർ അറിയിച്ചു. ഈ കേസിന്റെ അന്വേഷണത്തിനായി എസ് പി ശ്രീകാന്തിനെ നിയോഗിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. എന്തായി നമ്മുടെ പാറോന്റെ അഡ്മിഷന്റെ കാര്യം? അത് ശരിയായി അമ്മേ. അമേരിക്കയിൽ നിന്ന് വന്ന കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ പ്രിൻസിപ്പൾ ആദ്യം ഒന്ന് മടിച്ചു. പിന്നെ അവിടുത്തെ പ്രിൻസിപ്പളും ചേട്ടനും ക്ലാസ്മേറ്റ്സും ആയിരുന്നു. കഴിഞ്ഞ ബാച്ചിലെ 3 കുട്ടികൾ ആത്മഹത്യ ചെയ്ത വേക്കൻസി ഉണ്ടായിരുന്നു, അതിലൊന്ന് പാർവതിക്ക്. നന്നായി. അല്ല, ആ കേസിന്റെ അന്വേഷണം എന്തായി മോനെ? അത് സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ. ലക്ഷ്മിക്കുട്ടി അമ്മ അറിയണ്ട. ഓ, വലിയൊരു എസ് പി വന്നിരിക്കുന്നു. അപ്പോഴേക്കും പിണങ്ങിയോ? അവളെവിടെ പാറുക്കുട്ടി? അവളൊക്കെ ആവി തൊഴാൻ പോയിരിക്കുക. നോ രാംദാസ്, യു ഹാവ് ടു കളക്ട് ദ ഡീറ്റെയിൽസ് ആസ് ഏർലി ആസ് പോസിബിൾ. നിങ്ങൾക്കറിയില്ലേ എന്റെ മേലുള്ള ഗവൺമെന്റ് പ്രഷർ. ഓക്കെ ഓക്കെ ഓക്കെ, ഡു വാട്ട് ഐ സേ. ഹായ് കൊച്ചാ. ഹായ്. ദാ പ്രസാദം. ആ, നിന്റെ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്, നാളെ രാവിലെ സ്കൂളിൽ എത്തണം. താങ്ക് യു. ദേ, ഹോസ്റ്റലിൽ ആണെങ്കിലും അവധി കിട്ടുമ്പോഴൊക്കെ ഇനി വരണം കേട്ടോ. എനിക്ക് ഇവിടെ നിന്നാ മതി മുത്തശ്ശി, ഹോസ്റ്റലിൽ പോകണ്ട. എന്ന് പറഞ്ഞ 10-20 കിലോമീറ്റർ ദിവസവും കൊണ്ടാക്കാൻ പറ്റൂ? കൊച്ചച്ഛനെ 100 കൂട്ടം പണിയുണ്ട്. നോ പ്രോബ്ലം, ഞാൻ തന്നെ വന്നോളാം. നല്ല കാര്യമായി, ഇത്രയും ദൂരമോ? ഇത് അമേരിക്കയല്ല. ഹലോ. ആ ഏട്ടാ, എല്ലാം ശരിയായി, നാളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുക. ഹേയ്, ഡോണ്ട് വറി, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ആ, പാറുണ്ടേ കൊടുക്കാം. ഹലോ അച്ഛ, ഹൗ ആർ യു? ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞതാ ഇവിടെ നിന്ന് പഠിച്ചോളാം, കേൾക്കുന്നില്ല. അച്ഛനും കൊള്ളാം, കൊച്ചച്ഛനും കൊള്ളാം, മുത്തശ്ശിയും കൊള്ളാം, ഞാൻ ഇനി ആരോടും മിണ്ടുന്നില്ല. ആഹാ, ഇതുവരെ റെഡിയായില്ലേ? എളുപ്പാവട്ടെ, സമയമായി. 2 മിനിറ്റ് കൊച്ചാ, പ്ലീസ്. ഇങ്ങനെയാണോ തല തോർത്തുന്നത്? നനഞ്ഞ കോഴിയെ പോലുണ്ട്, വല്ല പനിയും പിടിക്കും. നീ എന്താ കഴിക്കാൻ വരാഞ്ഞേ? ഇതങ്ങോട്ട് കഴിച്ചേ.
എനിക്ക് വേണ്ട മുത്തശ്ശി, ഞാൻ കൊച്ചു കുട്ടിയെ മറ്റോണോ? ഞാൻ താഴെ വന്ന് കഴിച്ചോളാം. ഓ, വലിയൊരു കുടുംബശ്രീ, ഇതും കൂടെ കഴിച്ചേ. മുത്തശ്ശി എന്നും ഓട്ട് ഓട്ടി തുടങ്ങിയതാ. ഇറങ്ങിയ മോളെ. മുത്തശ്ശി, ഞാൻ റെഡി. എന്നെ അനുഗ്രഹിച്ചേ. നന്നായി വരും. ദേ, അമ്മയും കൂടെ തൊഴുതിട്ട് പോ. അതുപോട്ടെ, ശ്രീശങ്കരടയ്ക്ക് എങ്ങാനും വരുന്നുണ്ടോ? എല്ലാ ഓണത്തിനും വരാറുണ്ട്. എന്തിനാച്ചോ വിളിപ്പിച്ച? ഇത് പുതിയ അഡ്മിഷനാ, പാർവതി. മിസ്റ്റർ ശ്രീകാന്തിന്റെ ജ്യേഷ്ഠന്റെ മകളാ. നമസ്തേ ഫാർ. ഇത് സാംബശിവൻ, ഇവിടത്തെ ഓൾ ഇൻ ഓൾ. കക്ഷിക്ക് സാ എന്ന അക്ഷരം വരില്ല, പകരം ഫാ എന്നാ പറയാറ്. കുട്ടിക്കാലം മുതൽക്കേ എനിക്ക് ഫാ വരില്ല ഫാർ. സാംബശിവൻ, ഈ കുട്ടിക്ക് ഹോസ്റ്റലിലെ റൂം നമ്പർ 13 ഒന്ന് കാണിച്ചു കൊടുക്കും. ശരി അച്ഛോ. You go with him. Thank you, Father. എല്ലാ വെള്ളിയാഴ്ചയും ഈവനിങ് ഞാൻ വന്ന് പിക്ക് ചെയ്തോ? ശരി കൊച്ചച്ചാ. ആ ഫുഡ് കേക്ക് നീ തന്നാക്കൂ. എന്നാ പിന്നെ ഞാനും ഉറങ്ങട്ടെ. നമ്മുടെ കേസിന്റെ കാര്യം എന്തായി? അന്വേഷണം പുരോഗമിക്കുന്നു. വരട്ടെ. ശരി. ഇതാണ് കുട്ടിയുടെ മുറി, റൂം നമ്പർ 13. ഓ, ഇതെന്ത് പൂട്ട, മണിച്ചത്തർത്താഴം. ഈ താക്കോൽ ഇനി കുട്ടിയുടെ സ്വന്തം. ഇതാരാ സാമ്പേട്ട, പുതിയ അഡ്മിഷനാ? അങ്ങ് അമേരിക്കയിൽ നിന്നാണ്. ഹൗ ഈസ് നെയിം? വാട്ട് ഓൾഡ് ആർ യു? ഫൈൻ, താങ്ക് യു. ഞാൻ പാർവതി. ഞാൻ വർഗീസ്, എം എ ഇനിഷ്യൽ. ഇവിടുത്തെ ബസ് ഡ്രൈവറാ? ബസ് ഡ്രൈവർ ആണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. എന്നെ അനുസരിച്ച് മര്യാദക്ക് ഇവിടെ കഴിഞ്ഞോളണം. വിളച്ചിലെടുത്താൽ ആരാണെന്ന് മനസ്സിലായ? ഇവിടുത്തെ പോലീസ് FP ഫ്രീഗാൻ ഫാറിന്റെ ജ്യേഷ്ഠന്റെ മകളാ. ഞാൻ വെറുതെ പറഞ്ഞതാ, കുട്ടിക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ആവാം. ആയിക്കോട്ടെ, വരട്ടെ. അതാണ് കുട്ടിക്ക് പഠിക്കാനുള്ള ടേബിൾ. ഇത് ഡ്രസ്സും മറ്റു ഫാദരങ്ങളും വെക്കാനുള്ള അലമാര. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും മേട്ടറോട് പറഞ്ഞാ മതി. തനികുണം പരിചയപ്പെടുമ്പോ മനസ്സിലാക്കും. എന്താ പേടിച്ചു പോയോ? ഐ എം സോറി, ഒരു തമാശക്ക് ചെയ്തതാ. പുതിയൊരു കുട്ടി റൂംമേറ്റേ വന്നിട്ടുണ്ടെന്ന് സാംബശിവൻ ചേട്ടൻ പറഞ്ഞു. പാർവതി നല്ല പേര്. ഞാൻ ജൂൺ അമേരി. ഹായ്. ഹലോ. ഇവരൊക്കെ ആരാ? ഇവരെന്റെ ഫ്രണ്ട്സ് ആയിരുന്നു. ഇത് കല്യാണി, ഇത് ഗൗരി, ഇത് എലീന. ഇവരെ സൂയിസൈഡ് ചെയ്തത്. ഗൗരി ഈ റൂമിലായിരുന്നു താമസം. ബാ, മറ്റു റൂമിലെ കുട്ടികളെയൊക്കെ പരിചയപ്പെടുത്തി തരാം. Friends, today we have 3 new friends: Hasina, Sharika, Parvati. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതേ ക്ലാസ് റൂമിൽ തന്നെയായിരുന്നു. പക്ഷേ ഒരു വ്യത്യാസം മാത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരായ ഗൗരി, എലീന, കല്യാണി അവരിന്ന് നമ്മോടൊപ്പം ഇല്ല. അവർക്കായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. Let us bury the past and look forward for a better present and a brighter future. ഈ ഫ്രണ്ട്സിനെ നമുക്ക് എങ്ങനെ വെൽക്കം ചെയ്യാം? ഞാൻ പറയാം, ഹസീന ഒരു മാപ്പിളപ്പാട്ട് പാടിയാ മതി. അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല. അതൊന്നും പറഞ്ഞേ പറ്റില്ല, പാടിയേ പറ്റൂ. ഇത്രയും ബഹുമാനപ്പെട്ട
എന്റെ ഭർത്താവ് വായിച്ചറി. അപ്പൊ കുട്ടി കെട്ടിയതാണല്ലേ. ഓക്കെ, ഇനി പാർവതി. അയ്യോ, എനിക്ക് പാട്ടും ഡാൻസ് ഒന്നും അറിയില്ല. ശരി, എങ്കിൽ ഞാൻ വേറൊരു ഐഡിയ പറയാം. ഇതാ, ഹായ്, താങ്ക് യു. എന്തൊരു ഹാപ്പി! ഇതേ തനിക്ക് കഴിക്കാനല്ല. ഈ ക്ലാസ്സിൽ സുന്ദരന്മാരും സുമുഖന്മാരുമായ കുറേ ബോയ്സ് ഉണ്ട്. അതിൽ ഇഷ്ടമുള്ള ഒരാളെ ഇപ്പൊ തന്നെ തനിക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് ഈ സ്വീറ്റ് അയാൾക്ക് കൊടുക്കണം. ഓക്കെ. അയ്യോ, അതൊന്നും വേണ്ട. ഇതൊക്കെ ഒരു തമാശ അല്ലേടോ. കം ഓൺ യാർ. ഗുഡ് മോർണിംഗ്. സുരാ, ബ്ലൂ ഹൗസ്. വൺ ക്രിസ്റ്റി, ടു റിഷാം, ത്രീ നീതു, ഫൈവ് ആനന്ദ്, സിക്സ് ഡോൺ. ഗ്രീൻ ഹൗസ്, നയൻ അഖില, ടെൻ ജേക്കബ്, ഇലവൻ കിരൺ, ട്വൽവ് ഷാരിക, തേർട്ടീൻ പാർവതി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഏയ് അലോഷി, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഫോർ വാട്ട്? ഒരു പിടിയും കിട്ടുന്നില്ല. ഇല്ല, കഷ്ടം തന്നെ. ടുഡേ ഈസ് യുവർ ബർത്ത്ഡേ. ഓ, താങ്ക് യു ഡിയർ. ഇപ്പൊ മനസ്സിലായില്ലേ അലോഷിയുടെ കാര്യത്തിൽ എനിക്ക് എന്തുമാത്രം ശ്രദ്ധയുണ്ടെന്ന്? ഐ നോ ദാറ്റ് ജെനിഫർ. അപ്പോ വൈകുന്നേരം കാണണം. ഷുവർ. മൈ അന്റാർട്ടിക് എക്സ്പീരിയൻസ് വാസ് ഫുൾ ഓഫ് സച്ച് എപ്പിഫാനീസ്. എക്സ്ക്യൂസ് മീ ഫാദർ. യെസ്. എനിക്ക് ഡാൻസിലും പാട്ടിലൊക്കെ താല്പര്യമുള്ള കുട്ടികളുടെ ലിസ്റ്റ് വേണമായിരുന്നു. പ്ലീസ്. താങ്ക് യു ഫാദർ. ഡാൻസ്, പാട്ട് ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളൊന്ന് കൈപ്പൊക്കെ. യെസ്, കം ഓൺ. 1 2 3 4. ഫാദർ, ഇവരാണോ പുതിയ കുട്ടികൾ? യെസ്, പാർവതി, ശാരിക, ഹസീന. നിങ്ങൾക്ക് ഡാൻസും പാട്ടൊന്നും അറിയില്ലേ? What about you, Asina? പാടാൻ അറിയില്ല, ഒപ്പന കളിക്കാൻ അറിയാം. ആ, സെറ്റ് സെറ്റ് സെറ്റ്. ആ, എന്താ തന്റെ പേര്? പാർവതി. ആ, ഇയാളെ കണ്ടിട്ട് ഒരു ഡാൻസറുടെ ലുക്ക് ഉണ്ടല്ലോ. ഡാൻസ് അറിയോ? അയ്യോ, ഇല്ല സർ. എക്സ്ക്യൂസ് മീ, അലോഷ്യം വട്ടപ്പറമ്പിലെ പ്രിൻസിപ്പൽ വിളിക്കുന്നു. എന്താ കാര്യം? അറിയില്ല. ജൂണ, ജസ്റ്റ് ടേക്ക് ദി ലിസ്റ്റ് ഓഫ് ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ്. ഐ വിൽ ബി ബാക്ക് ഇൻ എ വൈൽ. പെൺകുട്ടികളുടെ മൊബൈലിലേക്ക് അവരുടെ ചിത്രങ്ങൾ സെൻഡ് ചെയ്തിരിക്കുന്ന വ്യക്തിയെ ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് കേരളത്തിന്റെ വെളിയിൽ നിന്നുള്ള കണക്ഷൻ ആണെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ആ ജോസ് ആളല്പം കണ്ണിങ് ആണല്ലേ, എന്ത് തോന്നുന്നു? കുട്ടികളായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. He is bright and studious. Sir, I collected all the mobile numbers and details of the students. Okay, collect the phone numbers and details of staff and teachers also. Yes sir. That I can arrange. നിങ്ങൾ ഇദ്ദേഹത്തോടൊപ്പം പോയി എല്ലാ സഹായം ചെയ്തു കൊടുക്കൂ. Yes father. Don't worry father, I'll definitely spill the truth out. ഏയ്, ഇവിടെ ഒരു കുഴപ്പമില്ല, എല്ലാരും നല്ല ഫ്രണ്ട്ലിയാ. എന്നാലും പാട്ടും ഡാൻസും അറിഞ്ഞൂടാത്ത വലിയ കഷ്ട, അതും അമേരിക്കയിൽ ജനിച്ചു വളർന്നിട്ട്. എനിക്ക് 4 വയസ്സുള്ളപ്പോ അമ്മ മരിച്ചതാ. അതോടെ അച്ഛൻ മാനസികമായിട്ട് തളർന്നു. അന്ന് ഞങ്ങള് കേരളത്തിലായിരുന്നു. പിന്നീട് അച്ഛൻ അമേരിക്കയ്ക്ക് പോയപ്പോ എന്നെയും കൂടെ കൊണ്ടുപോയി. അന്ന് മുതൽ എന്റെ അച്ഛനും അമ്മയും ഫ്രണ്ടും ഒക്കെ എന്റെ അച്ഛനാ. അവിടെ ഇതൊക്കെ പഠിക്കാൻ എവിടെ അവസരം. ഇനി അവിടെ വേണ്ട, നാട്ടിൽ മതി എന്ന് മുത്തശ്ശി നിർബന്ധിച്ചതുകൊണ്ട് അച്ഛൻ എന്നെ ഇങ്ങോട്ട് അയച്ചത്. പാർവതിയുടെ ഫോണല്ലേ റിംഗ് ചെയ്യുന്നത്? എന്താ സൈലന്റ് മോഡിൽ ഇട്ടിരിക്കുന്നത്? ശ്രീകാന്ത്. ആരാടി ശ്രീകാന്ത്? അതിങ്ങ തന്നെ. കഷ്ടമുണ്ട് കേട്ടോ. അതെന്റെ കൊച്ചച്ഛനാ, എസ് പി ശ്രീകാന്ത്. നമ്മുടെ സ്കൂളിൽ കേസ് അന്വേഷിക്കുന്ന? അതെ, അച്ഛന്റെ ഒരേ ഒരു അനിയനാ. ഞാൻ മുത്തശ്ശേരും കൊച്ചച്ഛനെയും കൂടി അവിടെ താമസിച്ചിരുന്നത്. എന്റെ അള്ള, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. മൈ ഗോഡ്, മേറ്റും വഴക്കുവരെ. ഫുഡ് കഴിക്കാൻ പോവാം. എനിക്ക് നല്ല വിശപ്പില്ല, ഞാൻ വരുന്നില്ല. വീട്ടിൽ നിന്ന് മാറിയിന്റെ വിഷമായിരിക്കും അല്ലേ. എന്നാ നമുക്ക് പോവാം.
നീ ഒന്നും കഴിക്കണ്ട, ഇപ്പൊ തന്നെ ഗുണ്ടായിട്ടുണ്ട്. അതെ അതെ. ആഹാ, ഇന്നും ചോറും ചമ്മന്തിയും തന്നെ. ആ പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, നല്ല കല്ല് വെച്ച ചോറ പല്ലന്ന് പോയി കിട്ടി. മറ്റേ കുട്ടി എന്തേ പാർവതി? അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞുണ്ടായിരുന്നോ, മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി എല്ലാരും ഭക്ഷണം കഴിച്ചിട്ട് പോയി. എന്തായാലും പാർവതി ഭാഗ്യവതിയാ. അതെന്താ, ഈ അലമ്പ് ഭക്ഷണം കഴിക്കണ്ടല്ലോ. ഈ പട്ടി എങ്ങോട്ടാ എന്നെ വലിച്ചോണ്ട് പോണത്? ദാ കൈസറെ, എടാ എന്താടാ കൈസറെ, കൈസറെ എന്താണെന്ന് വാതുറന്ന് പറ. എനിക്ക് കൊള്ളാം, അടിച്ചു ഫിറ്റായിട്ട് ഇവിടെ വന്ന് കിടക്കാണല്ലേ, ഞാനിത് കംപ്ലൈന്റ് നാറിട്ട് വയ്യ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്തിനാ പേടിക്കണേ, ഈ കറണ്ട് ഇട്ട് ഇവിടെ സ്ഥിരം ഉള്ളതാ, പേടിക്കണ്ട കേട്ടാ, വന്ന് കിടക്ക്. പ്രാർത്ഥിച്ച് കിടന്ന് ഉറങ്ങിക്കോളൂ, ഗുഡ് നൈറ്റ്. എന്തൊരടിയാടായത്, ഇങ്ങനെ അടിച്ചാ നീ ചത്തുപോവും. അടിക്കാതിരുന്നാലും ഞാൻ ചത്തുപോവും ഉറപ്പാ. എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പനാണ് സത്യം ഞാൻ കണ്ടതാ, അത് ഗൗരിയുടെ പ്രേതം തന്നെ. രണ്ട് പെഗ് വീശിട്ട് നോക്കിയാ നിനക്ക് എന്നെ തന്നെ പ്രേതമായിട്ട് തോന്നും. ഇന്നത്തേക്ക് മതി, പോയി കിടന്ന് ഭൂഗമായിട്ട് ഉറങ്ങും. ഞാൻ പോവാ. സാമ്പേട്ട, ബഫിലിരുന്ന് വെള്ളം അടിച്ചെന്ന് അച്ഛൻ അറിഞ്ഞാ നമ്മുടെ രണ്ടുപേരുടെയും പണി പോവും. നാളെ കാണാം, ഗുഡ് നൈറ്റ്. ഡീസൽ അടിച്ച് വണ്ടി ഓടിക്കാം, പെട്രോൾ അടിച്ച് വണ്ടി ഓടിക്കാം, വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചാ കുറ്റം. ഇതെന്തൊരു നാടൻ ഈശോയേ. റൈറ്റ് ദ ഡയലോഗ്സ് ബിറ്റ്വീൻ റിച്ചാർഡ് റൈറ്റ് ആൻഡ് ഹിസ് ഫ്രണ്ട് ആഫ്റ്റർ ഹിസ് ഫസ്റ്റ് ഡേ ഇൻ സ്കൂൾ. ഫ്രണ്ട്: ഹലോ റിച്ചാർഡ്, വൈ ആർ യു ലുക്കിംഗ് സോ ഗ്ലൂമി? ഹൗ വാസ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ?
Richard, it's nothing. You know, it was my first day at the news. It was not a very good experience. Friend, what happened? Tell me, please. Parvati. What's wrong with you? What happened? എനിക്ക് നല്ല സുഖമില്ല. എന്ത് പറ്റി തനിക്ക്? അറിയില്ല. എനിക്ക് പോണം. നോക്കട്ടെ. പനി ഒന്നുമില്ലല്ലോ. എനിക്ക് പോണം എന്നല്ലേ പറഞ്ഞത്? ഓക്കേ. ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. ഞാൻ കൊണ്ടാക്കണോ? വേണ്ട. റിച്ചാർഡ്, ഐ വാസ് ആസ്ക്ഡ് ടു റൈറ്റ് മൈ നെയിം ആൻഡ് അഡ്രസ് ഓൺ ദ ബ്ലാക്ക് ബോർഡ്, ബട്ട് ഐ വാസ് നോട്ട് ഏബിൾ ടു ഡു. ആരാ? ഞാൻ പാർവതി. മൗണ്ട് അക്കാഡമിന്ന. അനന്തുവിന്റെ ഫ്രണ്ടാ. അനന്തല്ലേ ഇവിടെ? ഉണ്ട്. വരൂ. അവനാകെ മാറിപ്പോയി. വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാറില്ല. ആരോടും മിണ്ടാട്ടവും ഇല്ല. വാതിലടച്ച് ഒരേ ഇരിപ്പ. ഞാൻ എത്ര നിർബന്ധിച്ചിട്ടാണെന്നോ അവൻ പരീക്ഷ എഴുതിയത്. എന്നിട്ടും കിട്ടി 85% മാർക്ക്. അവൻ നിരപരാധിയ എനിക്കറിയാം. അത്രയ്ക്ക് പാവോ എന്റെ മോൻ. എല്ലാം ശരിയാവോ അമ്മേ? ധൈര്യമായിട്ടിരിക്കെ, ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ പാർവതി. മൗണ്ട് അക്കാഡമി പഠിക്കുക. എനിക്ക് അനന്തനറിയാം. താനെന്ത് ഈ പന്തം കണ്ട് പെരിച്ചാഴി പോലെ നോക്കുന്നേ? താനിപ്പോ ആരോടും മിണ്ടാറില്ല, പുറത്തേക്ക് ഇറങ്ങാറില്ല എന്നൊക്കെ അമ്മ പറഞ്ഞു. താൻ എന്റെ കൂടെ വന്നേ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഭാനേ, വരൻ. ജീവിതം ഒന്നേ ഉള്ളൂ, അതിങ്ങനെ നശിപ്പിക്കണോ? അനന്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, പിന്നെന്തിനാ പേടിക്കുന്നേ? തളരരുത്. സാക്ഷാൽ പരമശിവൻ ഒരിക്കൽ ഓടയുടെ തൂമ്പിലൊളിച്ചതും അടിച്ചു തളിക്കാരി ഈർക്കിൽ കൊണ്ടു കുത്തിയപ്പോ ശിവന്റെ കണ്ണു പൊട്ടിയതുമായി കഥ കേട്ടിട്ടില്ലേ? ദൈവങ്ങൾ കൊണ്ട് നല്ല കാലം കഷ്ടകാലം. പിന്നെ മനുഷ്യന്റെ കാര്യം പറയണോ? നീ ആ പഴയ അനന്തു ആവണം. നിന്നെ കൊണ്ട് അതിന് സാധിക്കും. ഏ അനന്തു, ഐ എം സോറി. തന്നെ കണ്ടപ്പോ എനിക്ക് എന്റെ ഗൗരിയാണെന്ന് തോന്നി, അതാ ഞാൻ വന്നത്. നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ഞാൻ അനന്തോനെ കാണാൻ പോയി. അനന്തോനെയോ? അവനെ നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. നാളെ പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ളതാ. നീ ഇങ്ങനെ കരയിക്കൂടെ നടന്നോ? എനിക്ക് നല്ല ഉറക്കം വരുന്നു. നായിന്റെ മോനെ, മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കൂലേ? കുട്ടി എങ്ങനെ ഇവിടെ എത്തി? എനിക്കെവിടെയും എപ്പ വേണമെങ്കിലും എത്താം. എന്തോന്ന്, മനുഷ്യനെ മെനക്കെടുത്താതെ പോയി കിടന്ന് ഉറങ്ങുവച്ചേ? എന്റെ മനസ്സിലായില്ലേ? ഒരു അത്യാവശ്യ കാര്യം പറയാനാ. പാതിരക്ക് ആരായി വാങ്ങു വിളിക്കുന്നു?
വർഗീഫെ എണീക്കണോ? കണ്ണി കണ്ട കൂതറ ഫാദനങ്ങളൊക്കെ വാങ്ങിച്ചടിച്ച് ഫിറ്റായി കിടക്കണ്ടല്ലേ ശാവാം. ഡോ വർഗീഫെ എണീക്കണോ ഡോ. എന്നെ ഒന്നും ചെയ്യല്ലേ, എനിക്ക് മഞ്ഞപ്പിത്തം വന്നിട്ട് 3 മാസമായിട്ടുള്ളൂ. എന്റെ ചോര കൊള്ളൂല, ആ സാമ്പച്ചിവന്റെ ചോര നല്ലതാ. ഓ നെഗറ്റീവ്. എടോ കുക്കൂതറ എണീക്കണോ. അയ്യോ പാടി, വേഷം മാറി എന്നെ പറ്റിക്കാൻ നോക്കട്ട. എഴുന്നേക്കട, ഇത് ഞാനാ ഫാമ്പശിവൻ. എന്ത് വാടാ ഇത്? പ്രിൻസിപ്പിൾ അച്ഛൻ അറിഞ്ഞാ പണി പോവും. പണി പോയാലും കുഴപ്പമില്ല, എന്റെ സാമ്പശിവൻ ചേട്ടാ. അന്ന് ഞാൻ ഗൗരിയുടെ പ്രേതത്തെ കണ്ടു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഇന്നും ഞാൻ കണ്ടു, ആ പാർവതിയുടെ രൂപത്തിലാണ് വരുന്നത്. ഈ രീതി വെള്ളം അടിച്ചാ പാർവതിയല്ല ജയറാമൻ വരെ നിനക്ക് പ്രേതമായിട്ട് തോന്നും. പോയി കിടന്നുറങ്ങോ. കണ്ണാടി പേടിച്ചു പോയി. ഞാനും പേടിച്ചു പോയി. കണ്ണാടിക്ക് വരാൻ കണ്ട നേരം. ത്രിവേണി തോന്നിയതായിരിക്കും. എനിക്ക് നല്ല മൂഡില്ല, താൻ പൊക്കോ. ഓക്കെ, എന്നാ ഉച്ചയ്ക്ക് കാണാം. ഞാൻ തന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല,
തന്നെ പോലെ എനിക്കും ഉണ്ടായിരുന്നു വീടും കൂട്ടുകാരും അച്ഛനും അമ്മയും എല്ലാം. തന്റെ പ്രായമുള്ള എനിക്കും ജീവിച്ച കൊതി തീർന്നിട്ടില്ല. അതിന് ഞാനെന്താ വേണ്ട? എനിക്ക് പാർവതിയുടെ സഹായം വേണം. എല്ലാം ഞാൻ പറയാം. ഓം സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബികേ ദേവി നാരായണി നമോസ്തുതേ. മോളെ ഗൗരി, സമയായി, വാ പോവാം. ഓക്കേ, ഞാൻ റെഡി, പോവാം. മോളെ, അമ്മ പറഞ്ഞതൊക്കെ മോൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ദേ അധികാരോടും കൂട്ടുവിടാൻ പോണ്ട. അവിടെ പഠിക്കുന്നതിലധികവും പണക്കാരുടെ പിള്ളേരാ. നിന്റെ SSLC മാർക്ക് കണ്ടിട്ട് അവിടെ അഡ്മിഷൻ തന്നത്, അത് ഓർമ്മ വേണം. എല്ലാ അവധിക്കും ഞാൻ വരുമ്പോ അമ്മ പറഞ്ഞിരുന്നല്ലേ ഇത്? ഞാൻ നിന്നോടല്ലാതെ പിന്നെ ആരോട് പറയാനാ? മോളെ, ബുക്കും ഡ്രസ്സും എല്ലാം എടുത്തല്ലോ? എല്ലാം എടുത്തമ്മേ. എല്ലാ വെള്ളിയാഴ്ച വൈകുന്നേരം മോള് വീട്ടിൽ വരണം. അമ്മ ടെൻഷനല്ലേ ഉള്ളൂ. ഞാൻ പോവാ. നിന്റെ അമ്മക്ക് വാശി ഇപ്പോഴും കുറച്ച് കൂടുതലാ. എത്ര നാളിങ്ങനെ പോകുന്നു നോക്കാം. കഷ്ടോ അച്ഛാ, അമ്മ പേടിച്ച രാത്രി കടിയുന്ന. അച്ഛനെന്താ വീട്ടിൽ വന്നാല്? അതെങ്ങനെയാ, കുടി നിർത്താൻ പറഞ്ഞ കേക്കല്ലോ? പോട്ടെ കള, മോള് അച്ഛനോടൊരു സാധനം വേണോന്ന് പറഞ്ഞിരുന്നില്ലേ? എങ്ങനെയുണ്ട്? ഞാൻ നോക്കില്ല, മോള് നോക്ക്. വേണ്ടായിരുന്നു, ഇതിന് ബ്ലൂടൂത്ത് മെമ്മറി കാർഡ് ഒക്കെ ഉണ്ട്. അയ്യോ, അപ്പൊ കടക്കാരൻ എന്നെ പറ്റിച്ചോ? നമുക്ക് തിരിച്ചു കൊടുത്ത് വേറെ വാങ്ങിക്കാം. നല്ലതാണെന്നാണല്ലോ അയാൾ പറഞ്ഞത്. നല്ല തന്നെ അച്ഛാ, താങ്ക് യു. ആണോ? പിന്നെ കാര്യമൊക്കെ ശരി, നല്ലതുപോലെ പഠിച്ചില്ലെങ്കിൽ അച്ഛന്റെ സ്വഭാവം മാറും. ഇതിന്റെ കാശ് തന്നെ മുഴുവൻ കൊടുത്തിട്ടില്ല. അയ്യോ, നേരെ നോക്കി, ഞാൻ പോട്ടെ. നീ വണ്ടി കയറി, ഞാൻ ബസ് സ്റ്റോപ്പിൽ വിടാം. താങ്ക് യു. എന്ത് പറഞ്ഞാലും താങ്ക് യു. എന്റെ മൊബൈൽ ഫോൺ കണ്ടോ? നോക്കിയ 5130 അച്ഛൻ വാങ്ങി തന്നതാ. ഓക്കെ, ഞാൻ എന്റെ പ്രിയ സുഹൃത്തുക്കളുടെ ഫോട്ടോ ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, സ്മൈൽ. താങ്ക് യു. നീ പറഞ്ഞത് അത് വേണ്ട, ഓവറാവും. സ്മൈൽ. ഹേയ് അനന്തു, ലുക്ക് ഹിയർ. സ്മൈൽ. ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരിക, ഫോട്ടോ എടുക്കുക. ഐ വിൽ റിപ്പോർട്ട് ദിസ് ടു ദ പ്രിൻസിപ്പൽ. അയ്യോ, ഐ എം സോറി ജൂണ, എനിക്ക് മാത്രമല്ലേ മൊബൈൽ ഫോൺ ഇല്ലാതിരുന്ന്, അത് കിട്ടിയപ്പോ. ഓക്കെ, ഗോ ടു സീറ്റ്. ബ്ലൂ ഹൗസ് 1 ഋഷ 2 ക്രിസ്റ്റി 3 അനന്ദു 4 വിഷ്ണു 5 ജോസ് 6 റഹീം 7 ഡോൺ 8 അഖില ഗ്രീൻ ഹൗസ് 9 ആനന്ദ് 10 കിരൺ 11 സാഹിൽ 12 പോൾ Number 13, Gauri. Using mobile phone in the school is an offense. Don't you know that? Get out. Juna, anybody absent today? No, father. Robert Frost, road note taker. എന്റെ സ്റ്റുഡൻസ് എല്ലാം നന്നാവാൻ വേണ്ടിട്ടല്ലേ ഞാൻ വഴക്ക് പറയുന്നത്. ഇനി ഇത് ആവർത്തിക്കരുത്. ഓക്കെ, നൈസ് ഗേൾ. അലന്ന ഒരു കഷ്ണം ചിക്കൻ. നിങ്ങളൊക്കെ എന്താ കഴിക്കാൻ വരത്തെ? മേറ്റൻ അവിടെ അന്വേഷിക്കുന്നു. ദേ ഇരുന്ന് കരയുന്ന കണ്ടില്ലേ, ഇവിടെ നാളെ ചൂർണ്ണ വരുന്നില്ല എന്ന്. എന്താ കാര്യം?
ഗൗരിയുടെ അച്ഛനിപ്പ വിളിച്ചിരുന്നു. എന്റെ അച്ഛന്റെ കയ്യില് പണമൊന്നുമില്ല, ഞാൻ എങ്ങോട്ടും വരുന്നില്ല. താൻ ഇല്ലെങ്കിൽ ഞങ്ങൾ ആരും പോകുന്നില്ല. താൻ ഇല്ലാതെ പിന്നെ ഈ ട്രിപ്പിന് എന്താണ് ഒരു രസം. അനന്തുവിനെ ഇപ്പൊ വിളിച്ചിരുന്നു, അവന്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ, 5 പൈസ വിട്ടു കളിക്കില്ല. ഇവളില്ലെങ്കിൽ അവനും വരുന്നില്ലെന്നാ പറയണേ. തന്റെ ഇപ്പൊ എത്ര രൂപ കാണും? എന്റെ കയ്യിൽ ഒരു 10-25 രൂപ കാണും. കഷ്ടം എടുത്തരാ. എന്റെ കയ്യിൽ 100-200 രൂപ ഉണ്ട്. വെരി ഗുഡ്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു വഴി ഉണ്ടാക്കാം. ഒന്ന് ചിരിക്കടോ. അപ്പൊ നാളെ നമ്മൾ എല്ലാരും അടിച്ചു പൊളിക്കുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്. കല്യാണി, ഗൗരി, അവരൊക്കെ എവിടെ? അവര് ഓഡിറ്റോറിയത്തിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാ. അപ്പൊ അലൂഷി സാറോ? സാറോ എവിടെ ഉണ്ട്? ഈ സമയത്ത് ഒരു പ്രാക്ടീസ്. എന്താ ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത്? താനല്ലേ കഥക്ക് ചെയ്യാന്ന് പറഞ്ഞത്? എന്നിട്ടിപ്പോ സി, ഇത് മറ്റുള്ള ഡാൻസ് പോലെയല്ല. കഥക്ക് ഇസ് വെരി ടഫ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ ചുവട് തെറ്റും. സോറി സർ. ഗൗരി വിഷമിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഐ ജസ്റ്റ് വാണ്ട് പെർഫെക്ഷൻ, ദാറ്റ്സ് ഇറ്റ് യാർ. കം ഓൺ, ജസ്റ്റ് വാച്ച് മീ. 1 2 ധിന്നാ തരികിടതാം, ധിന്നാ തരികിടതാം, തകു തരികിടതക, ധിന്നാ തരികിടതാം, ധിന്നാ തരികിടതാം, തകു തരികിടതക, തകു തരികിടതക, തകു തരികിടതക, തകു തരികിടതക, തകു തരികിടതക, ധിന്നാ തരികിടതാം, ധിന്നാ തരികിടതാം, തകു തരികിടതക, ധിന്നാ തരികിടതാം, ധിന്നാ തരികിടതാം, ധിന്നാ തരികിടതാം. ഇവിടെ പ്രാക്ടീസ് നടക്കുന്നേ ഉള്ളൂ, പോവാ സമയം, എല്ലാരും ബസ് കയറി ഇരിക്കാ. എന്ന് പറഞ്ഞാ എങ്ങനെയാ? ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ പ്രോഗ്രാമിന്, ഇവിടെ ഒന്നും ശരിയായിട്ടില്ല. ആ ഞാനിപ്പോ വന്നേക്കാം. ചിൽഡ്രൻ, നിങ്ങൾ എല്ലാരും പോയിക്കോളൂ. ആ ഗൗരി, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, യു ഹാവ് ടു പ്രാക്ടീസ് വെൽ. ചെയ്തോളാം സർ. അതെ, കുട്ടികളുടെ മുന്നിൽ വലിയ ഷൈനിങ് ആണല്ലോ, എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലേ. ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം, ഇഷ്ടപ്പെട്ട പുരുഷൻ ഏതെങ്കിലും ഒരു പെണ്ണിനോടൊന്ന് സംസാരിച്ചാൽ അപ്പൊ തുടങ്ങുന്ന സംശയം ആണോ? അത് അമ്മയുടെ പ്രായാലും കൊള്ളാം, മോളുടെ പ്രായാലും കൊള്ളാം. ഭയങ്കര വെയിറ്റ്, ഇതൊന്ന് പിടിക്കടാ. അതെ, മുക്കൂട്ടിയറ പൗലോസിനോടെ പറഞ്ഞാ മതി. എന്റെ അപ്പനെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ. ഇതൊന്ന് പിടിക്കട കവീഷ്. കണ്ടോ, ശരിക്കുള്ള പേര് വിളിച്ചപ്പോ അവന് കാര്യം മനസ്സിലായി. നീ ബോഡി ഉണ്ടോ പക്രി? ഏയ് അനന്ദു, ഈ പട്ടി ബസ്സിൽ കൊണ്ട് വെക്ക, ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം. ഏയ് ഗൗരി, ബസ് മൂവ് ചെയ്ത് കഴിയുമ്പോ നീ പതുക്കെ എന്റെ അടുത്ത് വന്നിരിക്കണം കേട്ടോ. ഓ, വാട്ട് എൻ ഐഡിയ, പോട് ഇറക്ക അവിടെ. ഏയ് നിക്ക് നിക്ക് നിക്ക്, ദേ നോക്കിയേ, ഇവിടെ ചെല്ലുന്നതിന് അവിടെ പോയി സംസാരിക്കാൻ പറ്റും. ഓക്കെ, റെഡി റെഡി. 1 2 3 ടിങ് ടിരിങ് 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 ടിങ് ടിങ്. ഡാ, ആ മതി മതി മതി, പോയി ബസ്സിൽ കയറ. കുട്ടികളുടെ പേരിൽ ഇതിലുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ഫാദർ. ജെനിഫർ, കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം, എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചറിയിക്കണം. ഓക്കെ ഓക്കെ ഫാദർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫാദർ. ഓക്കെ ഫാദർ, ബൈ. ഗുഡ് മോർണിംഗ് ഫാദർ. എടോടോ, താൻ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ വെള്ളമടിക്കായിരുന്നു. തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ വെള്ളം അടിച്ചോണ്ട് വരായിരുന്നു. ഞാൻ ചെടികൾക്ക് വെള്ളം അടിക്കരുത് ഫാദർ. കേറാൻ നോക്ക്. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ചെവിടെ അണ്ണാക്കി കൊണ്ടുവന്നാണ് വിസിൽ അടിക്കുന്നത്. ചെവിടെ തലച്ചോറ് പൊട്ടിപ്പോയി, പതുക്കെ അടിച്ചുടോ. 2 വിസിൽ അടിച്ച് നീ കേട്ടില്ല, പോട്ട വണ്ടി ഇട്ട് ബർഗി ഫൈ. എന്നാ വിസിൽ അടിക്ക്. പാട്ട് പാടിയേ. ഡൺ.
പഴംപരണിക്ക് കണ്ണും മുക്കും പണിഞ്ഞു വെച്ചൊരു താടകത്തിന് താണ്ടവ തടിച്ച് ആടിപ്പാടി തുള്ളിച്ചാടി തമ്മി തല്ലി പോയിരില്ല സക്സാമൻ ലോസക്സാമൻ ലാപ്സാകും പാട്ടുപാടി തമ്മിൽ കൂട്ടുകൂടി നമ്മൾ യാത്രയായി അരക്കമുള്ള രസം ചോദിച്ചത് സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി ഫാറേ ഫാറേ ഫാമ്പാറേ ഫാറിന്റെ വീട്ടിൽ കല്യാണം കവച്ചു പാടാൻ കവച്ചു കവയ്ക്കാനല്ല കവച്ചു പാടാൻ കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടേ കൂടെ വിടേ അവര് വിളിക്കുന്നു നമുക്ക് അങ്ങോട്ട് പോവാം ഞാനില്ല എനിക്ക് പേടിയോ ഒരു കുഴപ്പമില്ല അവരൊക്കെ ഇല്ലേ പിന്നെ എന്തിനാ പേടിക്കുന്നേ വാ പോവാം കൊട്ടു വേണം കുഴൽ വേണം കൂരവ വേണം കുട്ടനാടൻ പുഞ്ചയിലെ Thank you.
ഏ ഗൗരി ആരോ വരുന്നുണ്ട് ഓടിക്കോ പോക്കോ ഇയാൾക്ക് പറ്റില്ലെങ്കിൽ പറ തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു തരണം. യൂസ്ലെസ് ഗേൾ. സോറി ഫാദർ, ഈ കുട്ടി ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇനിയും സമയമുണ്ടല്ലോ, വേറെ ആരെങ്കിലും നോക്കാം. ഈ കുട്ടി എത്ര പഠിപ്പിച്ചിട്ടും ശരിയാവുന്നില്ല. സാർ ദേഷ്യപ്പെട്ടു. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ സാർ. ദിസ് ഈസ് കഥക്. ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച് ഈ കുട്ടിക്കേ പറ്റുന്നില്ല. പിന്നെയാണോ പഠിക്കാത്ത താൻ? ഒന്ന് ട്രൈ ചെയ്യുന്നോണ്ട് തെറ്റില്ലല്ലോ സാർ. വെറുതെ സമയം മെനക്കെടുത്ത് അത് പോകുട്ടി. എന്തിനാ കരയുന്നേ? ആദ്യം മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്. ഇതേ ജന്മവാസന. അതില്ലാതെ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പരുതി ലച്ചാ റിഹേഴ്സൽ. ഓക്കേ, റെഡി, കം ഓൺ, റെഡി, 1 2. ഭാഗ്യത്തെ 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 ഭാഗ്യത്തെ
ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ബോറടിച്ചിരിക്കും. നീ തിങ്കളാഴ്ച വരില്ലല്ലേ? വരും. ഇന്ന് പോയില്ലെങ്കിലേ കൊച്ചച്ഛൻ ചീത്ത പറയും. വിളിക്കാൻ വരാന്ന് പറഞ്ഞപ്പോ ഞാനാ പറഞ്ഞ വേണ്ട. ഏയ് അനന്തു, എടാ എന്നെ ഒന്ന് വീട് വരെ ഡ്രോപ്പ് ചെയ്യോ. അത്രയും ദൂരോ? പിന്നെ 18 കിലോമീറ്റർ, അത്ര വലിയ ദൂരല്ലേ. വണ്ടി എടുക്കടാ. ബൈ ബൈ. തന്റെ വീട് തീടോ. താങ്ക് യു. ഓക്കെ, ബൈ, സീ യു. നിക്ക് 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 നിക്ക്, ഇത് എന്ത് കോലാടി? എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നല്ല ചേലുണ്ട്. പക്ഷെ നമുക്ക് ഇതൊന്നും വേണ്ട. എനിക്കിത് മതിയെങ്കിലോ? എന്റെ പൊന്നുമോൾ എത്തിയോ? അയ്യടാ, അമ്മ കണ്ടില്ലേ അവളുടെ കോലം? എന്താ മുത്തശ്ശി, ഇത് മോശമാണോ? ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും ഇങ്ങനത്തെ വേഷം. എല്ലാരെയും പോലെയാണോ എന്റെ മോള്? അമേരിക്ക പോലും പട്ടുപാവടയും ജാക്കറ്റും മതിയെന്ന് വാശി പിടിച്ചോണ്ട് നടന്ന നീയേ ഇവിടെ വന്നപ്പോ കണ്ണി കാണാൻ കൊള്ളരുതത്ത വേഷം ഇട്ടോണ്ട് നടക്കി. നമുക്കിതൊന്നും വേണ്ട മോളെ. ഈ കൊച്ചിന് ഇത് എന്ത് പറ്റി? പിള്ളേരല്ലേ, മറ്റു കുട്ടികൾ നിർബന്ധിച്ചപ്പോ ഇട്ടതായിരിക്കും. നല്ല ഗമയെ വന്നപ്പ കളിയാക്ക, എന്റെ ദേഷ്യമാ. അമ്മ പോയി അവൾക്ക് കൂടി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്, സമയമായി. താനെന്തിനാ ഇവിടെ വന്നേ? പോ, പോവാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്കിനി തന്നെ വിട്ടു പോവാൻ സാധിക്കില്ല. പാർവതി, എനിക്കൊരു ലക്ഷ്യമുണ്ട്, അതിന് താൻ എന്നെ സഹായിക്കണം. അതുവരെ തന്നെ വിട്ട് ഞാൻ പോവില്ല. പാറു, പാറു, വാ, വന്ന് ആഹാരം കഴിക്ക്. കൊച്ചച്ഛ സ്നേഹം കൊണ്ട് വഴക്ക് പറഞ്ഞല്ലേ, വന്ന് കഴിക്ക്. നീ ഇതെവിടേക്കാ ബാഗുമായിട്ട്? ഞാൻ പോവാ. എങ്ങോട്ട്? ഹോസ്റ്റലിലേക്ക്. ശനി ഞായറും അവധിയല്ലേ, ഇനി തിങ്കളാഴ്ച പോയാ മതി. ഞാൻ തന്നെ കൊണ്ടുവിടാം. പോരാ, എനിക്കിപ്പോ തന്നെ പോണം. വേണ്ട, പറയുന്നതനുസരിച്ചാ മതി. നീ ബാഗെല്ലാം കൊണ്ടുവച്ചിട്ട് വന്ന് ആഹാരം കഴിക്കും. എനിക്കൊന്നും വേണ്ട. ദേ, ശ്രീയേട്ടൻ വിളിക്കുമ്പോ ഞാൻ പറയുന്നുണ്ട്, നോയിക്കോ.
വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഇതൊന്നും ആരും അറിയരുത്. ഓക്കേ, ഗുഡ് നൈറ്റ് ഡിയർ. സ്വീറ്റ് ഡ്രീം. ടീച്ചറേ, ടീച്ചറേ. എവിടെ രാംദാസ്? ഓഫീസിലുണ്ട് സർ. പ്രിൻസിപ്പളിന്റെ സ്റ്റാഫിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ്. വരാൻ പറയും. പ്രിൻസിപ്പളിനെ എനിക്കൊന്ന് കാണണം. യെസ് സർ. എന്താണ് നിങ്ങളുടെ ഫോറൻസിക് ഫൈൻഡിങ് സർ? പരിശോധനയിൽ എനിക്ക് തോന്നുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ് തീപിടുത്തതിന് കാരണം. അല്ലാതെ അസ്വാഭാവികമായി ഒന്നും ഞാൻ കാണുന്നില്ല. ഓക്കെ, ഗിവ് ദാറ്റ് റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി സർ. സർ, എല്ലാം കത്തി നശിച്ചുവെങ്കിലും അത്ഭുതകരമായ ഒരു ലാപ്ടോപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വലിയ കേടുപാടുകൾ കൂടാതെ തന്നെ. ബട്ട് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് നൗ. ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കണം സർ. ചിലപ്പോൾ ക്രൂഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും എവിഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഷുവർ സർ. ഫാദർ, ഫസ്റ്റ് ഇംപ്രഷനിൽ ഇതൊരു നാച്ചുറൽ ആക്സിഡന്റ് ബിക്കോസ് ഓഫ് ഷോർട്ട് സർക്യൂട്ട്. ബട്ട് ഐ വോണ്ട് എ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ. ഇവിടുത്തെ ടീച്ചേഴ്സിനെയും സ്റ്റാഫിനെയൊക്കെ എനിക്കൊന്ന് കാണണം വിശദമായി തന്നെ. യെസ്, ഐ വിൽ മേക്ക് ഓൾ ദ അറേഞ്ച്മെന്റ്സ്. ഗുഡ്. സത്യമാണ് സാർ, അത് പാർവതിയായിരുന്നു, ഞാൻ കണ്ടതാ. അനാവശ്യം പറയുന്നു. 10-20 കിലോമീറ്റർ ദൂരെ താമസിക്കുന്ന പാർവതി രാത്രിയിൽ അവിടെ വന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര മണ്ടന്മാരൊന്നുമല്ല. എന്നാ പിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ പ്രിൻസിപ്പളിനോട് വിവരം പറയാനില്ലേ? പറഞ്ഞാ ഞാൻ വെള്ളം വെളിച്ചിട്ട് പറയാണെന്ന് കുറ്റം പറയും, അതുകൊണ്ടാ പറയാതിരുന്നത്. സർ, ഐ ഡോണ്ട് ബിലീവ് ദിസ്. ദീസ് ടു ചാപ്സ് ആർ ഓൾവേസ് ഡ്രങ്ക്. നടത്തോ താൻ്റെ ഒരു ഇംഗ്ലീഷ്. ജനിച്ചു വീണപ്പോഴേ സാർ ഇംഗ്ലീഷിലാണോ കരഞ്ഞത്? ഇവിടെ മലയാളം മതി. ഉള്ള സത്യം മുഴുവൻ തുറന്നു പറയുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവേ. എഫ് പി ഫാറെ, ഇവൻ പറയുന്ന നേരാ. ഇന്നലെ പാർവതി ഞാനും അവിടെ വെച്ച് കണ്ടതാ. ഈ ജെന്നിഫർ ആളെങ്ങനെയാ? ഐ മീൻ മോറൽ സൈഡ്.
ഞങ്ങളൊന്നും അങ്ങനെ ഫംഫാരിക്കാറില്ല. നല്ല മുട പിടിച്ചവളാ. കുട്ടികൾക്കൊക്കെ വലിയ പേടിയാ. അവർക്ക് ബന്ധുക്കളാരുമില്ലേ? ബന്ധുക്കൾ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം തികയും മുമ്പേ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി. അതെന്താ കാരണം? അതറിയില്ല സർ. ആട്ടെ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സർ, അത് അനന്തവും കൂട്ടരും ആകാനാ സാധ്യത. അത് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ഗൗരിയോടൊപ്പം ആ റൂമിൽ താമസിച്ചോണ്ടിരുന്നത് ജുണ മേരിയാണ്. ആ കുട്ടിക്ക് എന്തെങ്കിലും അറിയാമായിരിക്കും സർ. വട്ടപ്പറമ്പലിനെ എല്ലാരും വിളിക്കുന്ന ഒരു വട്ടപ്പേരുണ്ടല്ലോ, അത് തന്നെ ഷുഗർ കെയിൻ. പഞ്ചാര അച്ഛൻ എന്നർത്ഥം. അച്ഛൻ ഈ പെണ്ണുങ്ങളോടൊക്കെ ഒരു ഇത്. ഏത്? അയ്യോ, അത് വെറുതെ പറയുന്നതാ. ഈ തിരുവസ്ത്രങ്ങളോട് എനിക്ക് അങ്ങേയറ്റത്തെ ബഹുമാനമാണ്. പക്ഷേ അതിലുള്ള എല്ലാരെയും എനിക്ക് അത്ര വിശ്വാസം പോരാ. നെട്ടൂരാമാരും മാധവന്മാരും ഒക്കെ വിലസുന്ന കാലമല്ലേ. ആ എല്ലാവരുടെയും മൊഴിയെടുത്ത ശേഷം പറഞ്ഞു വിട്ടേ. രക്ഷപ്പെട്ടെന്ന് കരുതണ്ട, ഇനിയും വരേണ്ടി വരും. താങ്ക്സ്. എന്താ? നന്ദിയുണ്ട്. ആ അതെ, ഇല്ലാ കഥകൾ മെനഞ്ഞെടുത്ത് സ്കൂളിൽ വരുന്ന പാർവതിയോട് എന്തെങ്കിലും മോശമായി പെരുമാറിയാൽ, അവളെ വേദനിപ്പിച്ചു എന്നറിഞ്ഞാൽ. ഈ റൂമില. ഓ ഹായ് കൊച്ചച്ചൻ. പറു. ആ ജൂണ, ഇദ്ദേഹത്തിന് ജൂണയോട് എന്തൊക്കെ ചോദിച്ചറിയാനുണ്ട്? കമോൺ, കാരി ഓൺ. ചെല്ല്, ബാക്കി എല്ലാവരും പുറത്തേക്ക് വന്നോളൂ. ഗേൾസ് സോൺ. വി ക്യാൻ മേക്ക് അവർ വേൾഡ് എ ബ്രൈറ്റർ ഹാപ്പിയർ പ്ലേസ്. ബ്യൂട്ടിഫുൾ. ഇതെല്ലാം ജൂണയുടെ കലാവിരുതാണോ? അയ്യോ അല്ല സർ, ഗൗരിയുടെ. അവളുടെ ഓർമ്മയ്ക്ക് ഞങ്ങൾ സൂക്ഷിക്കുന്നതാ. ഓ എവർലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ്. സ്നേഹാശംസകൾ അലോഷി. ആരായി അലോഷി? ഇവിടുത്തെ ആർട്സ് വിങ്ങിന്റെ ഹെഡാ. ഈ ഡാൻസിന്റെയും പാട്ടിന്റെയും ഒക്കെ ജൂണയ്ക്ക് അലോഷി സാർ തന്നാണോ ഇത്? അല്ല, പാർവതിക്ക് കൊടുത്തതാ. ആ കുട്ടി ഇരുന്നോളൂ. അയ്യോ വേണ്ട സർ. എന്തിനാ പേടിക്കുന്നത്? എനിക്ക് ജെന്നിഫറിന്റെ മരണത്തെ കുറിച്ച് ചില വിവരങ്ങൾ അറിയണം, അത്രേ ഉള്ളൂ. ഒപ്പം പാർവതിയെ കുറിച്ചും. പാർവതി എന്റെ ചേട്ടന്റെ മകളാ, അറിയാലോ? അറിയാം സർ. അവളെ ചുറ്റിപ്പറ്റി ചില റൂമറുകൾ കേൾക്കുന്നു, അതേക്കുറിച്ച് കുട്ടിക്ക് എന്തെങ്കിലും അറിയാവോ? ഈ അടുത്ത കാലത്തായി പാർവതിയുടെ പെരുമാറ്റത്തിൽ വല്ലാത്ത മാറ്റം എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. മരിച്ചുപോയ ഗൗരിയെ ഓർമ്മിപ്പിക്കും പോലെ. ഗൗരിയെ പോലെ ചിലപ്പോൾ മുടി പുറകിലോട്ടാക്കുക, അവളെ പോലെ വസ്ത്രം ധരിക്കുക. ആദ്യമൊക്കെ ഞാൻ അത്ര കാര്യമാക്കിയില്ലേ. ആ ഒരിക്കൽ സുഖമില്ല എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് പോയ അവൾ ഹോസ്റ്റലിലേക്കല്ലേ പോയത്? പിന്നെ അനന്തുവിന്റെ അടുത്തേക്കായിരുന്നു. അനന്തുവിന്റെ അടുത്തേക്കോ? അവർ തമ്മിൽ എങ്ങനെ പരിചയം? ഞാൻ ചോദിച്ചതാ, വ്യക്തമായി മറുപടി അവൾ തന്നില്ല. ഈ ജെന്നിഫറിന്റെ മരണത്തെ കുറിച്ച് കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വൺ മിനിറ്റ്. ഇത് കണ്ടോ സർ, പാർവതിയുടെ കെമിസ്ട്രി നോട്ട്. ജെന്നിഫർ, ഡർട്ടി ഡെവിൾ. ഏയ്, എന്തിനാ കരയുന്നത്? എനിക്ക് പേടിയാവണം സർ. എന്തിന്? പാർവതിയും ഞാനും ഒരുമിച്ചാണ് ഈ റൂമില്. അതിനെന്തിനാ പേടിക്കുന്നത്? ഇതൊക്കെ വെറും തോന്നലുകളാ. അവൾക്കൊരു കുഴപ്പമില്ല, റിലാക്സ്. ഇത് ഞാൻ കൊണ്ടുപോവുക. ഇതും പിന്നെ നമ്മളിവിടെ സംസാരിച്ച കാര്യങ്ങളൊന്നും പാർവതി അറിയണ്ട. ഓക്കെ, ചീറ. എന്താ സാർ ഇങ്ങോട്ട്? അകത്തോട്ട് വരാനല്ലേ? ഷുവർ, പ്ലീസ് കമിൻ. താങ്ക്സ്. സാർ ഇങ്ങോട്ടിരിക്കാം. വേണ്ട, ഞാൻ ആ കുട്ടികളുടെയും ജെന്നിഫറിന്റെയും മരണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാ.
അലോഷിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും? അവര് നല്ല കുട്ടികളായിരുന്നു സാർ, ഞാൻ അവരെ നൃത്തം പഠിപ്പിച്ചിരുന്നത്. പക്ഷേ ജെന്നിഫറിനെ കുറിച്ച് എനിക്ക് അത്ര അഭിപ്രായമില്ല. വൈ? അവരുടെ ചില നോട്ടങ്ങൾ, അർത്ഥം വച്ചുള്ള സംസാരം, പലപ്പോഴും എനിക്കത് ബോറായിട്ടാ തോന്നിയിട്ടുള്ളത്. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാഖയ ചക്ഷരുന്നീലിതം ഏന തസ്മൈ ശ്രീ ഗുരവേ നമ. പ്രിയ ശിഷ്യയ്ക്ക്, എന്റെ സുന്ദരിക്കുട്ടിക്ക് ഈ ഗുരുവിന്റെ സ്നേഹാശംസകൾ. അലോഷി, ഒരു ഗുരു ശിഷ്യയ്ക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇതിലെ ചില പ്രയോഗങ്ങൾ അതത്ര ശരിയല്ല. അയ്യോ സർ, ഞാൻ ഉദ്ദേശിച്ചല്ല, ഒരു ഗുരു ശിഷ്യ ബന്ധം. ഓക്കെ ഓക്കെ, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. അലോഷി ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? അതെ. എന്താ സർ? ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു. ഇരുന്നോളൂ സർ. ആ താങ്ക്സ്. ഇതാ സ്കൂളിലെ ടീച്ചർ അല്ലേ? അതെ സർ. ഞങ്ങള് വിവാഹം കഴിക്കാൻ പോവാ. ഓ ഗുഡ്. ഞാൻ ചുമ്മാ ചോദിച്ചാ. പക്ഷെ ഈ പകൽ ഇതത്ര നല്ലതല്ല കേട്ടോ. എന്താ സർ ഈ വെള്ളവടിയെ? ഓക്കെ വരട്ടെ, ഗുഡ് ലക്ക്. മോളെ എന്താ മോളെ ഇത്? അമ്മ എഴുന്നേറ്റ്, എന്തിനു പറ്റിയോ? കൊച്ചു എന്താ പറ്റിയത് ഇവിടെ? എന്തിനാ കൊച്ചനെ തല്ലിയത്? പോട്ടെ, സാരമില്ല. മോക്ക് എന്താ പറ്റിയത്? മോളെ എന്തിനാ മുത്തശ്ശിയൻ കൊച്ചനെയൊക്കെ ഉപദ്രവിച്ച? മോളുവാ മോളുവാ, ഒന്നുമില്ല, വാ അമ്മേ. പാറുവിനിപ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? നല്ല വേദനയുണ്ട്. ഐ എം സോറി. മോള് കിടന്നോളൂ. എന്താ ശ്രീ, എന്താ ഒക്കെ പറ്റിയത്? എനിക്കൊന്നും അറിയില്ല അമ്മേ. ഈശ്വര, എന്തായാലും ഇക്കാര്യം നീ അവനോട് കൊണ്ടൊന്ന് പറഞ്ഞേര്. ചേട്ടാ, ചെറിയ പനിയുണ്ട്. സാരമില്ല, പാരസെറ്റമോളിൽ മാറാവുന്നതേ ഉള്ളൂ. തൽക്കാലം നന്നായിട്ടൊന്ന് വിശ്രമിക്കട്ടെ. ആ സ്കൂളിലേക്ക് ഒന്നും വിടണ്ട. ഓക്കെ. മോക്കിച്ചിരി കഞ്ഞി എടുക്കട്ടെ. അല്ല ശ്രീയേട്ടാ, ചേട്ടനി പ്രേതം പിശാജ് ഇതിനൊക്കെ വിശ്വാസമുണ്ടോ? പലരും ഇതിനെ കുറിച്ചൊക്കെ ഇപ്പോഴും റിസർച്ച് ചെയ്യുന്നതേ ഉള്ളൂ. വേണു, പിന്നെന്താ അവൾ ഇങ്ങനെ പെരുമാറുന്നത്? സ്കൂളിലെ വാച്ചറും മറ്റും തറപ്പിച്ച് പറയുന്നു അവർ കണ്ടത് പാറക്കുട്ടിയെ തന്നെയാണെന്ന്. എന്തോ, എന്റെ പരിശോധനയിൽ ഷീ സീംസ് ടു എ നോർമൽ ഗേൾ. പിന്നെ ശ്രീയേട്ടന് വേണമെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാവുന്നതേ ഉള്ളൂ. വെൽ, ഡോക്ടർ സക്കരയുടെ മെന്റൽ ഹോസ്പിറ്റൽ വിൽ ബി ബെറ്റർ. ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്ന നോർമലായ ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചില മാറ്റങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ, ഇന്നലെയുള്ള അവളുടെ പെരുമാറ്റം എനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. എന്തായാലും ഡോക്ടർ സക്കറി ഒന്ന് കൺസൾട്ട് ചെയ്തേക്കൂ, ഞാൻ വിളിച്ച് അറേഞ്ച് ചെയ്തോളാം. ശ്രീയേട്ടൻ വരുന്നതുവരെ എനിക്കൊരു സമാധാനമില്ല. ചേട്ടൻ വിഷമിക്കാതെ, ഷീ വിൽ ബി ഓൾ റൈറ്റ്.
എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ. എന്തെങ്കിലും പറ്റിയ വേണു? ഏയ് ഒന്നുമില്ല ഒന്നുമില്ല. അയ്യോ വേണുങ്കിൽ വേണുങ്കിൽ എന്താ പറ്റി കൊച്ചി സാർ, വേണുങ്കിൽ എന്താ പറ്റി? സാരമില്ല, മോൾ അകത്തോട്ട് വെക്കൂ. അമ്മേ ഇവിടെ അകത്തോട്ട് കൊണ്ടുപോകും. എന്റെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ അനുഭവം, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല, എന്താണ് അതിനൊരു പോംവഴി? ഇനി വെച്ച് താമസിപ്പിക്കണ്ട, ടേക്ക് ഹർ ടു സക്കറിയാസ് മെന്റൽ ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി. തൽക്കാലം മയങ്ങാൻ വേണ്ടി ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം. പാറുവന്താ കിടക്കുന്നത്? എനിക്ക് വല്ലാത്ത ക്ഷീണം കൊച്ചിച്ച. വേണമെങ്കിൽ മോക്കൊരു ഇഞ്ചക്ഷൻ തരാൻ വേണ്ടി വന്ന. സാരില്ല കേട്ടോ, നാളെ നേരം വിളിക്കുമ്പോ പനിയെല്ലാം പമ്പ അടക്കും. നന്നായി ഉറങ്ങട്ടെ. ശരി അമ്മായി. മോൾ ഉറങ്ങിക്കോ. എനിക്ക് ഉറക്കം വരുന്നില്ല കൊച്ചിച്ച. മോള് കണ്ണടിച്ച് പ്രാർത്ഥിച്ചു കിടന്നു, താനേ ഉറങ്ങിക്കോളൂ, കിടന്നു. എനിക്ക് പേടിയാവുന്നു, ഞാൻ ഉറങ്ങുന്നവരെ കൊച്ചിച്ചൻ എന്റെ അടുത്ത് തന്നെ ഇരിക്കണേ. ശരി മോള് കിടന്നോളൂ. മുത്തുച്ചിപ്പിച്ചല്ല കണ്ണേ, നിന്റെ അത്തിത്തെത്തി തങ്കച്ചുണ്ടി. മുത്തുച്ചിപ്പിച്ചല്ല കണ്ണേ, നിന്റെ അത്തിത്തെത്തി തങ്കച്ചുണ്ടി. ആരോ കെട്ടുന്ന പട്ടു കൊട്ടാരത്തിൽ ആരെ നീ കാത്തു നിൽക്കുന്നു? മുത്തുച്ചിപ്പിച്ചല്ല കണ്ണേ, നിന്റെ അത്തിത്തെറ്റി തങ്കച്ചുണ്ടി. ആരോ കെട്ടുന്ന പട്ടു കൊട്ടാരത്തിൽ ആരെ നീ കാത്തു നിൽക്കുന്നു? ചൊല്ലുവാരാറ് ആരാറ് ആരു. എന്റെ തോളിൽ ചാഞ്ചാടി നീയൊരിക്കൽ, നിന്നെ നിന്നു നീ നിന്നെ നോക്കി ഇന്നും ചിത്രം വരഞ്ഞിടുമ്പോൾ, ഏതോ ഗന്ധർവൻ ഏഴിലും പാലക്കും ജന്തിയിലേക്ക് വാഹിക്കും. ഓ മുത്തുച്ചിപ്പിച്ചല്ല കണ്ണേ, നിന്റെ അത്തിത്തെറ്റി തങ്കച്ചുണ്ടി. ആരോ കെട്ടുന്ന പട്ടു കൊട്ടാരത്തിൽ ആരെ നീ കാത്തു നിൽക്കുന്നു? ചൊല്ലുവാറാറ് കള്ള കണ്ണിൽ നിന്നും കൊച്ചു വേഴാമ്പൽ പക്ഷി പാറിയാറും, കാലം കാണാത്ത കാട്ടുപൂവിൻ കോലം ചില്ലിട്ട് മൂടിയാലും, നിന്റെ മൗനത്തിൽ കൊഞ്ചൽ പോലും കൊച്ചയ്ക്കെന്തെന്ത് ചന്തമെന്നോ. ഓ മുത്തുച്ചിപ്പിച്ചല്ല കണ്ണേ, നിന്റെ അത്തിത്തെറ്റി തങ്കച്ചുണ്ടി. ആരോ കെട്ടുന്ന പട്ടു കൊട്ടാരത്തിൽ ആരെ നീ കാത്തു നിൽക്കുന്നു? ചൊല്ലുവാറാറ് ആരാറ് ആരു. മുത്തുച്ചിപ്പിച്ചല്ല കണ്ണേ, ആരോ കെട്ടുന്ന പട്ടു കൊട്ടാരത്തിൽ ചൊല്ലുവാറാറ് ആരാറ് ആരു. ഇന്ന് പഠിച്ചത് മതി, എഴുന്നേറ്റേ വാ, വന്ന് കിടന്നോളൂ.
ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് സാർ. ആ ഗുഡ് മോർണിംഗ്, വരൂ. ഇതാ സാർ ലാപ്ടോപ്പ്, ശരിയാക്കിയിട്ടുണ്ട്. ഡിസ്പ്ലേ ബോർഡിന് മാത്രമേ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. സാർ ആ മൊബൈൽ ഫോണിന്റെ ഡീറ്റെയിൽസ് വന്നു, കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. വ്യാജ മേൽവിലാസമാണ്. അതിൽ നിന്ന് ഔട്ട് ഗോയിങ് കോൾസ് പോയിട്ടുമില്ല, ഇൻകമിംഗ് കോൾസ് വന്നിട്ടുമില്ല. അപ്പൊ ഇത് വളരെ കാൽക്കുലേറ്റീവ് ആണ്, അതിബുദ്ധിയുള്ള ആരോ ആണ് ഇതിന്റെ പിന്നിൽ. ശരി, നമുക്ക് നോക്കാം. ശരി സാർ. രാംദാസ്, കം ബാക്ക്. എന്താ സാർ? ഇത് കണ്ടോ, മരിച്ചുപോയ ആ മൂന്ന് പെൺകുട്ടികളുടെ മാത്രമല്ല, ആ ഗേൾസ് ഹോസ്റ്റലിലുള്ള 80% കുട്ടികളുടെയും ന്യൂഡ് ഫോട്ടോസ് ഇതിലുണ്ട്. ഐ മീൻ ബാത്റൂം സീൻസ്. ആ സൈബർ സെൽ, കണക്ട് മീ ടു മിസ്റ്റർ ഗിരീഷ് മേനോൻ. ഇറ്റ്സ് സോ ക്രൂവൽ സാർ. എസ് പി ശ്രീകാന്ത് ഹിയർ. മിസ്റ്റർ മേനോൻ, ഞാൻ പറയുന്ന ഡീറ്റെയിൽസ് നോട്ട് ചെയ്തോളൂ. www.yh-sola.com then yh.sola@gmail.com. yeah, another one, jenny.80@hotmail.com. ഈ ജെനിയുടെ മെയിലിലേക്ക് സെൻഡ് ചെയ്തിരിക്കുന്ന yh.sola@gmail.com എന്ന മെയിലിന്റെ ഉടമസ്ഥൻ, ലൊക്കേഷൻ ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദാറ്റ് കമ്പ്യൂട്ടർ ഇത്രയും കളക്ട് ചെയ്യണം വിത്തിൻ നോ ടൈം. ഐ തിങ്ക് ഇറ്റ്സ് എ നോർത്ത് ഇന്ത്യൻ നെയിം. ചിലപ്പോ അതൊരു കോഡാണെങ്കിലും. എന്താ സാർ? ആ ഇമെയിൽ അഡ്രസ് ഒന്ന് എഴുതിയേ, yh.sola. yh.sola. ഓക്കേ, ഇത് തന്നെ റൈറ്റ് ചെയ്യുന്ന ലെഫ്റ്റിലോട്ട് ഒന്ന് എഴുതി, yh.sola. സർ, ഇറ്റ്സ് അലോഷി. യെസ്, അലോഷി. You go there. Come on. Vishu kaniyo. Enna namukku povam? Manasilayilla. Manasilaaki thara. Potti kaluvada mone. Nadakkana station lote. നമസ്കാരം, ഗ്ലോബൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാറിൽ സർവേ തുടരാം സുപ്രീംകോടതി. മുല്ലപ്പെരിയാറിന്റെ പുതിയ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സർവേ നിർത്തിവെക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി. മൗണ്ട് അക്കാഡമി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മരണം പുതിയ വഴിത്തിരിവിലേക്ക്. കേസുമായി ബന്ധപ്പെട്ട് നൃത്താധ്യാപകനായ അലോഷിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എസ് പി ശ്രീകാന്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ശ്രീ
കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി രക്ഷപ്പെട്ടെന്ന് കരുതിയില്ലടാ. അധ്യാപകൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയോടാ മാറി നിനക്ക്. എങ്ങനെ തോന്നിയടാ നിനക്ക് ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കാൻ? നീയൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. കോടതിക്കൊന്നും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. നിന്റെ വിധി ഞാൻ നടപ്പാക്കും. തൽക്കാലം അവൾ റെസ്റ്റ് എടുക്കട്ടെ, ഞാനൊന്ന് ഡോക്ടർ സക്കറിയെ കണ്ടിട്ട് വരാം. വേണ്ട, നീ ഇപ്പൊ തന്നെ എളമടം തിരുമേനി ചെന്നൊന്ന് കാണും. എളമടം തിരുമേനി അതൊന്നും വേണ്ടമ്മേ, ഇത് ഡോക്ടർ സക്കറിയക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ഈ കാര്യത്തിൽ നീ ഞാൻ പറയുന്നനുസരിച്ചാ മതി. ആരാണി? പറ ആരാധി, പറയുന്നതാണ് നിനക്ക് നല്ലത്. ഇവളെ കളത്തിലേക്ക് കൊണ്ടുവരും. സർവഭൂതമോചനായ മാം രക്ഷ ഭും ഫട് സ്വാഹ. Thank you.
ओम बखला मुखी स्वाहा। इनी परा आरा नी यं गौरी निने केंदान वेंटद नी एंदिने पार्वतीडे शरीरतिल कडंदु कूडी कोल्लान यंगडे जीवन नशिपिच्चवरे कोल्लान ഗൗരി നേരിട്ട് കാണുന്നതിനേക്കാൾ സുന്ദരം ഫോട്ടോയില്. എത്ര ബുദ്ധിമുട്ടിയാണെന്നോ നിന്റെ ഈ നഗ്ന സൗന്ദര്യം മൊബൈലിലേക്ക് പകർത്തിയത്. പലപ്പോഴും നൃത്തം പഠിപ്പിക്കുമ്പോൾ നിന്റെ ശരീര സൗന്ദര്യം ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. നിന്നെപ്പോലൊരു സുന്ദരിക്കുട്ടിയെ സ്വന്തമാക്കാന്ന് വെച്ചാൽ അനന്തു ശരിക്കും ഭാഗ്യവാന്. അതിലൊരല്പം ഭാഗ്യം എനിക്കിവിടെ തന്നോടെ. ഗൗരി, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നീ വേഗം റെഡിയായി ഒന്ന് ക്ലാസ്സിൽ വാ. ഇല്ല, ഞാൻ ഇനി ക്ലാസ്സിലേക്ക് ഒന്നുമില്ല. എന്നെ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. എല്ലാരും അറിയുമ്പോ സമാധാനം ആകും. ഗൗരി പ്ലീസ്, ട്യൂഷൻ കഴിഞ്ഞ് ജൂൺ ഇപ്പ വരും. അവളങ്ങാണിത് അറിഞ്ഞ പിന്നെ പറയണ്ട. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. തളരരുത്. ഓക്കെ ബൈ. എന്ത് പറ്റി? ഇന്നലെ രാത്രി മുതൽ മൂഡ് ഓഫ് ആണല്ലോ. അത് ഇന്നലെ ഇവളുടെ അമ്മ വിളിച്ചിരുന്നു, അപ്പ തുടങ്ങിയ കരച്ചില്ല. അച്ഛനും അമ്മയും പിണങ്ങി താമസിക്കല്ലേ, അതൊക്കെ ഓർത്തിട്ടാ. ഏയ് സാരമില്ലടോ, കരയാതെ, എല്ലാം ശരിയാകും. രാവിലെ ട്യൂഷനും വന്നില്ല, എക്സാം അടുത്തു വരിക, ക്ലാസ് മിസ് ചെയ്യണ്ട. വേഗം റെഡിയാവാ. Sin A minus B equal to sin A cos B minus cos A sin B. എവിടെയായിരുന്നു ഇതുവരെ? തന്നോടാ ചോദിച്ചത് എവിടെയായിരുന്നു എന്ന്. Ma'am, she has some family issues. Then you take leave and go to your home. മാം, ഗൗരി മാത്രമല്ല, കല്യാണിയും എലീനയും ടൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക, എന്ത് ചോദിച്ചിട്ടും പറയുന്നില്ല. എന്തോ പ്രശ്നമുണ്ട്? ഒന്നുമില്ല മാം. തന്നോട് ചോദിച്ചോ, സിറ്റ് ഡൗൺ. ഓക്കേ, ഗെറ്റ് ഇൻ. നിങ്ങളെയൊക്കെ ഞാൻ എന്തിനാ വിളിപ്പിച്ചെന്നറിയോ? ഒന്ന് അഭിനന്ദിക്കാൻ. നിങ്ങൾ നല്ല അസൽ കുട്ടികളാണ്. സംഭവിച്ചതൊന്നും നിങ്ങൾ ആരോടും പറഞ്ഞില്ലല്ലോ. പക്ഷേ എനിക്കൊരാഗ്രഹം കൂടി ബാക്കിയുണ്ട്. നിങ്ങളും കൂടി
Gauri, open your mobile, please. ഇതുവരെ ഇതിലുണ്ടായിരുന്ന നിങ്ങളുടെ ശരീര സൗന്ദര്യം, ഐ മീൻ ന്യൂഡിറ്റി, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴിത് ഗൗരിയുടെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഇനി എത്ര മൊബൈലിലേക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്യാം. ഇന്റർനെറ്റ് വഴി ഇത് ലോകം മുഴുവനുമുള്ള ആൾക്കാരെ കാണിക്കാം. അത് വേണോ? വേണോ? വേണ്ടല്ലോ. ഓക്കെ, സാരമില്ല. പതുക്കെ ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി. നിങ്ങളൊക്കെ നല്ല അസല് കുട്ടികളല്ലേ. I know you will all take only wise decisions. Okay? Bye. ഗൗരി, പ്ലീസ്, തന്റെ ഈ കരച്ചിൽ കാണാനാണോ നമ്മൾ ഇവിടെ വന്നത്? അല്ലല്ലോ. സോ ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. ഒന്നുമില്ലാതെ പറഞ്ഞില്ലേ. ഛേ, പിന്നെന്താ ഭ്രാന്ത ഇങ്ങനെ കരയാൻ? ഞാൻ പോവാ. നിനക്കിത് എന്തു പറ്റി? ഏ, ഒന്നുമില്ല. എന്റെ കാര്യോർത്ത് നീ വിഷമിക്കണ്ട, എല്ലാ പ്രശ്നവും തീരും. My God. ക്ലാസ് റൂമിലോ? എന്നിട്ട് ഏ, ഗൗരിയോ? ആയുഷ്, ഇല്ല ഇല്ല, അവൾ കൂടി മരിച്ചേ മതിയാകും. ഇല്ലെങ്കിൽ നമ്മൾ രണ്ടാളും കുടുങ്ങും. നമ്മൾ ചെയ്തെല്ലാം പുറത്തു വരും. തൽക്കാലം നീ ഇതാരെ അറിയിക്കണ്ട. ധൈര്യമായിട്ടിരിക്കുക, ഞാനിതാ ഇപ്പൊ എത്തി. പിന്നെ എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. ഒരു ഗുരുവിന്റെ നന്മക്ക് വേണ്ടി മാത്രമാണെന്ന് കരുതിയാ മതി. മോൾ ഉറങ്ങിക്കോ. ഇങ്ങോട്ട് വരാൻ.
ആരാ? ആരാ? മരവിക്ക് സമയവും കാലമൊക്കെ ഉണ്ടോ സർ? എവിടെ പോയി? തന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഗെറ്റ് ലോസ്റ്റ്! നിനക്ക് പിന്നെ വേണ്ടാലേ? പാർവതി! പാർവതിയല്ല, ഞാൻ ഗൗരി. ഇതേ കാര്യം തന്നോട് കെഞ്ചി പറഞ്ഞതല്ലേ ഞാൻ? എന്നിട്ട് അനുസരിച്ചോ? നിരപരാധികളായ മൂന്ന് പേരുടെ ജീവനല്ലേ താൻ കാരണം പൊലിഞ്ഞു പോയത്? മോളെ അമ്മ എന്താ ഇവിടെ, എന്ത് പറ്റി? ഒന്നും പറയണ്ട എന്റെ ശ്രീക്കുട്ട, ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. നീ പോയ പിന്നെ പാറു ഈ വീട് കീഴ്മേലും മറിച്ചു. ഒരു വിധത്തിൽ ഞാൻ അവളെ മുറിക്കകത്താക്കി പൂട്ടിയിട്ടു. നീ എന്താ ഇത്ര താമസിച്ച? ഒക്കെ പറയാം, അമ്മ വാ. കിടന്നോളൂ, നല്ല ക്ഷീണമുണ്ട് പോക്ക്. എനിക്കൊന്നുമില്ല കൊച്ചിച്ച, ഈ മുത്തശ്ശി ഓരോന്ന് ചുമ്മാ പറയാ. സാരമില്ല മോളെ, അതെനിക്കറിയാം. തൽക്കാലം പാറക്കുട്ടി കൊച്ചച്ചൻ പറയുന്ന അനുസരിക്കണം. അനുസരിക്കില്ലേ? എന്നാ വാ കിടന്നോളൂ. നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചില്ലേ, ഇനി ഒഴിഞ്ഞു പോ. ഇല്ല, എനിക്ക് ഒരാളെ കൂടി കൊണ്ടുപോകണം, എന്റെ അനന്തോനെ.
ദുഃഖങ്ങളില്ലാത്ത ലോകത്തേക്ക്. ഇല്ല, അത് അനുവദിക്കാൻ സാധ്യമല്ല. മര്യാദയ്ക്ക് ഒഴിഞ്ഞു പോ. ഇല്ല, എന്റെ അനുജനെ ഉപേക്ഷിച്ച് ഞാൻ പോവില്ല. എന്താ എന്ത് പറ്റി? ശ്രീ, അവൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അവൾ അനന്തുവിനെ കൊല്ലും മുമ്പേ പോയി അവനെ രക്ഷിക്കണം. പൂജ മുടങ്ങാനും പാടില്ല. അവനെ ഈ കളത്തിൽ കൊണ്ടുവന്ന അവളും തിരികെ എത്തും. ഞാനും അതെ. ഇത് അവന്റെ കയ്യിൽ ധരിപ്പിച്ചാൽ പിന്നെ അവൾക്ക് അവനെ ഒന്നും ചെയ്യാനാവില്ല. അവരിപ്പോ കല്ലിടാൻ കുന്നിലുണ്ട്. അനന്തു, അനന്തു, നിക്ക്, പോകരുത്. മരിച്ചു പോയ നിന്റെ ഗൗരിയാണ്. നമുക്ക് താഴേക്ക് ചാടി രക്ഷപ്പെടാം. വാ. പാർവതി, എന്താ പേടിച്ചു പോയോ? പേടിക്കണ്ട കേട്ടോ, ഞാൻ പോവാ ദൂരെ, അങ്ങ് ദൂരെ നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക്. പക്ഷെ എനിക്കിപ്പോ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പോകുമ്പോ അനന്തവിനോട് യാത്ര പറയാൻ പറ്റില്ലല്ലോ എന്ന വിഷമം. വിഷമിക്കാൻ ഒന്നുമില്ലമ്മേ, എല്ലാ ദുരിതങ്ങളും ഇതോടെ അവസാനിച്ചു. അവളെ ഇനി അകത്ത് കൊണ്ടുപോയി കിടത്തു, അല്പം വിശ്രമിക്കട്ടെ. ഗ്രീൻ ഹൗസ് 9 അഖില, 10 ജേക്കബ്, 11 കിരൺ, 12 ശാരിക, 13 പാർവതി. Good morning, Father. Good morning. How are you? I'm fine. Take your seat. Thank you. Next. 14, Tini. 15, Juna Meri. 16, Sahil. Okay, Red House. 17, Preeti. Aha, aray da. Chachan Rappati. Okay, okay. എന്താ ഫാദർ ഇത്? സ്കൂളിൽ കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഈ സാധനം അവർക്ക് മാതൃകയാകേണ്ട അധ്യാപകർ തന്നെ ഉപയോഗിച്ചാലും.
വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ് മൊബൈൽ ഫോൺ. അത് ഉപയോഗിക്കേണ്ട സ്ഥലവും സന്ദർഭവും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇത് നമുക്കങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാം. എന്താ സോറി ഫാദർ. നോ നോ നോ, യു ഹാവ് ഡൺ ദ റൈറ്റ് തിങ്. താങ്ക് യു. പാർക്കുട്ടിങ് വന്നേ നല്ല ആളാ. ഫ്രണ്ട്സിനെല്ലാം സ്വീറ്റ്സ് കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് കാർ വെച്ച് മറന്നു. സോറി കൊച്ചച്ച. എന്താ വിശേഷിച്ച്? Today is August 13th, her birthday. Oh, many many happy returns of the day. Thank you, Father. Sweets for thoda. Happy birthday to you. Happy birthday to you. Happy birthday.